ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സാറ് പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇത് ഹൗസ് ബോട്ട് എന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം പെൻസിലാണ്, പെൻസിൽ കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ രീതികളും ശൈലികളും കാണുമ്പോൾ അറിയാം, വളരെ ലൈറ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ തരത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത്. എൻജോയ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക, കാരണം ആ പെൻസിലിൻ്റെ ഒരു ടോൺ ഡാർക്ക് കൂടും ലൈറ്റ് വരും. ഈ ഒരു എഫക്റ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കുന്നത്. ആദ്യം തന്നെ ഈ ഹൗസിൻ്റെ ഈ ഭാഗമാണ്, ഹൗസ് ബോർഡിൻ്റെ ഹൗസ് നമുക്ക് ചെയ്യാം. ഇവിടെ ഈ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഡാർക്കുണ്ട്. ലോങ് സൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ പോകണം, കുറേ ലൈറ്റായിട്ടാണ്. നിങ്ങൾ ഹാർഡായിട്ട് അടിക്കരുത്, ഇതേ രീതിയിൽ തന്നെ ഇതിനോട് ചേർത്ത് ലൈറ്റായിട്ട് ലോങ് സൈറ്റ് പോകുമ്പോൾ ലൈറ്റായിട്ട് കിട്ടണം. അതുപോലെ ഒന്നട വിട്ടുള്ള ഈ കളേഴ്സ് കണ്ട, ഒരു വൈറ്റ് ബ്ലൂ, വൈറ്റ് ബ്ലൂ, വൈറ്റ് ബ്ലൂ. ഇവിടെ അല്ല, ഈ വൈറ്റ് കാണുന്ന ഭാഗത്തല്ല ഇത്, ഈ പോർഷൻ ലൈറ്റായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ബ്രൗൺ ആണ്, ബ്രൗൺ ലൈറ്റായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, അത് ആ തരത്തിൽ ഉപയോഗിക്കുക. ഇവിടെയും ബ്രൗണ് ഇച്ചിരി ഡാർക്ക്, ഇവിടെ റെഡായിട്ട് വരും, ആ തരത്തിൽ ഉപയോഗിക്കാം. ഇവിടെയും ലൈറ്റ് കണ്ട ഈ ഭാഗങ്ങളിലെല്ലാം കളർ ഫിൽ ചെയ്യണം. ഇവിടെ അതുപോലെ നിങ്ങൾ ഇതേ തരത്തിൽ ഇവിടെ കളർ ഫിൽ ചെയ്യണം. ഈ പോർഷൻ പോലെ ഇവിടെയും കളർ ലൈറ്റായിട്ട് ഇങ്ങനെ ഫിൽ ചെയ്യണം. ഓക്കെ, ഈ വിൻഡോയ്ക്ക് കണ്ടോ ഉപയോഗിച്ചേക്കുന്നത്, ഇതേ രീതിയിൽ തന്നെ ഇവിടെയും വിൻഡോയ്ക്ക് യൂസ് ചെയ്യണം. ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ ദൂരോട്ട് പോകുമ്പം ലൈറ്റായിട്ടാണ് പോകുന്നത്, അതേ രീതി ലൈറ്റായിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. ഈ ഭാഗത്ത് ഫിൽ ചെയ്യണം, ഫുൾ അടിക്കരുത്, ലൈറ്റായിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡേ കൊടുക്കാവുള്ളൂ. ഇവിടെയും ലൈറ്റായിട്ട് ഉപയോഗിക്കണം. ലോങ് സൈറ്റ് വരുമ്പോൾ എൻഡ് വരെ ലൈറ്റായിരിക്കണം. ഇവിടെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടില്ല, ആ ഉണ്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ലൈറ്റായിട്ടാണ്, ഏതാണ് ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ്. ഈ ഭാഗങ്ങൾ ബ്ലൂ ആണ്, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ രീതി മിക്സ് ചെയ്ത് അടിക്കുക. ഇവിടെ ഈ പോർഷൻ ഓറഞ്ചാണ്, ഇവിടെയും ലൈറ്റായിട്ട്. ലോങ് സൈറ്റ് കാണുമ്പോൾ പ്യുവർ ലൈറ്റായിട്ട്, അടുത്തോട്ട് വരുമ്പോൾ ഡാർക്കായിട്ട് കൊടുക്കണം. ഇവിടെ ഈ റെഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, ഇവിടെയും റെഡിൻ്റെ പോർഷൻ, ഇവിടെ വയലറ്റിൻ്റെ പോർഷൻ, ഇവിടെ എന്താ റെഡിൻ്റെയാണ് ഈ ഫിത്തിയൊക്കെ കാണുന്നത്, ഇവിടെ എല്ലാം റെഡിൻ്റെ. ലൈറ്റായിട്ടാണ് ലോങ് സൈറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ യെല്ലോ കൊടുത്തുണ്ടോ, ഈ യെല്ലോ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഇവിടെ വരുമ്പോൾ ലൈറ്റായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും യെല്ലോ കൊടുത്തിട്ട് ലോങ് സൈഡിലേക്ക് പോകുമ്പോൾ ലൈറ്റായിട്ട് കിട്ടണം. ഈ ബോട്ടിൻ്റെ ഈ ഈ സൈഡിൽ ബ്രൗൺ, ഡാർക്ക് ബ്രൗണിൽ നിന്ന് ലൈറ്റായിട്ട് വരുമോ, ഇവിടോട്ട് വരും വീണ്ടും ലൈറ്റായിട്ട് വരണം. ഇവിടെ ഓറഞ്ചിൽ നിന്ന് ഇങ്ങനെ ലൈറ്റായിട്ട് വന്ന് വീണ്ടും ഇവിടെ വരും ലൈറ്റായിട്ട് വരണം. ഇവിടെയും ബ്രൗൺ വന്ന് ലൈറ്റായിട്ടാണ് പോകുന്നത്. ഇത് ലൈറ്റാണ് ഇവിടെ, പക്ഷേ ലോങ് സൈഡിലേക്ക് പോകുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ ഡാർക്കായിട്ട് വരണം. ഇവിടെ അകത്ത് കൊടുത്തേക്കുന്നത് ഇത് തന്നെ, ഈ മെത്തേഡാണ്. പിന്നെ വാട്ടറിൻ്റേതായ എഫക്റ്റ് കണ്ടോ, ഇവിടെ കൊടുത്ത് ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ലൈറ്റായിട്ട് ഭാഗങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെയും ലൈറ്റായിട്ട് ബ്ലൂ ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ പോർഷനൊക്കെ ബ്ലൂ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റായിട്ടായിരിക്കണം. ഇവിടെ ഇത്രയും ഡാർക്ക് ലൈറ്റ് വരുമ്പോൾ അതിനെക്കാട്ടിലും ലൈറ്റായിരിക്കണം. ഇവിടെ ഈ ഗ്രീൻ്റെ എഫക്റ്റ് ഉണ്ടോ, ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ എഫക്റ്റിൽ കൊടുക്കുക. ഇവിടെ ബ്ലൂ അല്പം മുകളിൽ കൊടുത്തതിന് ശേഷം ഈ ഗ്രീൻ, ഇവിടെ സാപ്പ് ഗ്രീൻ എന്ന് പറയും, ആ ഗ്രീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ തരത്തിൽ ചെയ്യുക. ഇവിടെ ഈ ബ്ലൂവിൻ്റെ എഫക്റ്റ് പോർഷൻ ഉണ്ടോ, ആ രീതിയിൽ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ഫിൽ ചെയ്യണം. ഫുള്ളാകരുത്, ഇത് ലൈറ്റായിട്ടായിരിക്കണം. ഇത്തരത്തിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഹൗസ് ബോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വെള്ളം, ബോട്ട്, അതിൻ്റെ വീടിൻ്റെ പ്രത്യേകത, ഇതെല്ലാം കൂടെ ചേർന്നൊരു ടൈപ്പ് വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.